നടനും എംഎൽഎയുമായ മുകേഷ് അറസ്റ്റിലായി. ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതിയിലാണ് മുകേഷിനെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. എം എസ് ലിഷോയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോ, ഇപ്പോൾ ഏത് കേസിലാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്തായാലും മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ വിട്ടയച്ചു അല്ലേ? തീർച്ചയായും. അതായത് 2011 തൃശൂർ വാഴാലിക്കാവിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിലാണ്, ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതിയിലാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. ഇന്നലെയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ മുകേഷിനെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം വൈദ്യ പരിശോധനയും മറ്റു നടപടിക്രമങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷം വിട്ടയക്കുകയായിരുന്നു. ഈ കേസ് ആദ്യം വടക്കാഞ്ചേരി പോലീസിൽ ഈ വാഴാലിക്കാവിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ, ആ ചിത്രീകരണത്തിന് ശേഷം ഒരു തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് നടിയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് കേസ്. അതുമായി ബന്ധപ്പെട്ട് ഈ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ ഒരു പരാതി നടി നൽകിയത്. അതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളും സംബന്ധിച്ച് ക്രോഡീകരിച്ച് അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഒരു കേസ് എടുത്തിരുന്നു. അതിനുശേഷം ഈ കേസിന്റെ ഒരു സ്വാഭാവിക നടപടിക്രമം എന്നോണമാണ് ഈ പോലീസ് ഈ മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ മുകേഷിന്റെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അതേസമയം തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്, അതായത് ഞായറാഴ്ച രാത്രി. അതുകൊണ്ട് തന്നെ ഈ വിവരം പുറത്ത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയും പോലീസ് ആ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതായത് യാതൊരു വിധത്തിലും ഈ വിവരം പുറത്തറിയിക്കാതെ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു കേസ്, അതായത് 2011 നടന്നൊരു കേസിലാണ് ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നത്. എന്തായാലും ലിഷോ, ഈ അറസ്റ്റിൽ പോലും പോലീസ് ഒരു പ്രിവിലേജ് മുകേഷിന് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ, ഇനിയിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇനിയുള്ള തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഈ കേസും ഇതുമായി ഈ കേസും ഇതുൾപ്പെടെ നിരവധി കേസുകളും മുകേഷിനെതിരെയും അതുപോലെ തന്നെ മറ്റ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർക്കെതിരെയും ഉണ്ട്. ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടീമാണ് ഇപ്പോൾ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു പരാതി ലഭിച്ച ഉടനെ തന്നെ വടക്കാഞ്ചേരി പോലീസ് ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തുകയും പിന്നീട് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഇത്തരത്തിൽ നിരവധി കേസുകൾ ഉള്ളതിനാൽ തന്നെ എല്ലാ കേസുകളും ക്രോഡീകരിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസും ഈ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈ കേസും ഈ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്ത് ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുകേഷിന് ഒരു പ്രത്യേക ഒരു പരിഗണന നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റെല്ലാ കേസുകൾക്കും ഇത് ഇത്തരത്തിൽ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാതെ എല്ലാം കൃത്യമായി പുറത്തു പറയുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ ലഭ്യമാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തവണ ഈ മുകേഷിന്റെ കാര്യം വന്നപ്പോൾ നേരെ മറിച്ചായിരുന്നു. ഇത് പ്രത്യേകം ആരും അറിയാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രമല്ല, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ യാതൊരു വിധത്തിലുള്ള ഒരു വിവരങ്ങൾ പുറത്തു പോകാത്ത രീതിക്ക് തന്നെ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് അറസ്റ്റ് ചെയ്ത് ഈ മുകേഷിനെ വിട്ടയച്ചത്. എന്തായാലും ഈ കേസിന്റെ തുടരന്വേഷണം ഇനി നടത്തുക പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും.